ഹായ് അബ്ദുൽ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ഡ്രാമ കോണ മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടു മൈ സ്റ്റാറിൻ്റെ സീസൺ ടുവിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോജുനും അതുപോലെ തന്നെ ജീവൂനും ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ് കിട്ടിയത്. അപ്പം ഈ സീസണിൽ ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു സീസണിൻ്റെ പേരെന്ന് പറയുന്നത് ടു മൈ സ്റ്റാർ ആർ അൺഫിനിഷ്ഡ് സ്റ്റോറി എന്നാണ്. അപ്പം ദർ ഇസ് മച്ച് മോർ ടു ദയർ സ്റ്റോറി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ രാവിലെ സോജുനും ജീവുയും ഭയങ്കര ഹാപ്പിയായിട്ട് എഴുന്നേൽക്കുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത്. എന്നിട്ടാണെങ്കിൽ സോജുൻ ഭയങ്കര എക്സ്പ്രസീവാണ്, എന്നാൽ ജീവു അത്ര എക്സ്പ്രസീവ് അല്ല. ബട്ട് സ്റ്റിൽ അവർ ഭയങ്കര ലവ് ഡവ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പം ജീവു ആണെങ്കിൽ വർക്ക് ഹോളിക്കായിട്ട് ഇങ്ങനെ അവൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോജുൻ പറയുന്നുണ്ട് നീ അതൊന്ന് നിർത്തി വെച്ചിട്ട് കുറച്ച് ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമെന്ന്. എന്നിട്ട് ഇവർ ഫുൾ ലവ് യു ഡവ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സോജുൻ പറയും ജീവു ഐ ലവ് യു എന്ന്, എന്നിട്ട് ജീവുവിനോടത് പറയാൻ പറയും. അപ്പം ജീവു ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്തിട്ട് പറയും ഐ ലവ് യു എന്ന് സോജുൻ്റെ അടുത്ത്. ഇങ്ങനെ സോജുൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജീവു അധികം എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ട് അവന് ഇത്രയും കൂടെ എക്സ്പ്രസീവ് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം നീ ഇനിയും ഇത് പറയണം, നീ എന്തൊരു അഡോറബിളാണെന്നറിയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നീ ബ്ലഷൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഒന്നും കൂടെ എക്സ്പ്രസീവ് ആയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഹാഷായിട്ടല്ല, പക്ഷെ ഇങ്ങനെ പറയുകയാണ് ഇത്രയും കൂടെ ജീവുവിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് സോജുൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോജുനാണെങ്കിൽ അത്ര പ്ലസൻ്റ് അല്ല, മുന്നത്തെ പോലെ അത്ര ഹാപ്പി ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം സെറ്റിൽ എല്ലാവരും ബിസിയാണ്. സോജുന് എങ്ങോട്ടോ പോകണമെന്നോ എന്തോ ചെയ്യണമെന്നോ ആഗ്രഹമുണ്ട്. അപ്പം സോജുൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സോജുൻ്റെ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ് ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പം ഡയറക്ടറെ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സോജുന് ഒരു ബ്രേക്ക് വേണം എന്നുള്ളത്. പക്ഷേ ഇനിയും അവർക്ക് ഷൂട്ടിംഗ് ചെയ്യാനുള്ളത് കൊണ്ട് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഈ സീൻ തന്നെ വീണ്ടും ഒന്നും കൂടെ ഷൂട്ട് ചെയ്യണം എന്നാണ് ആ ഡയറക്ടർ പറയുന്നത്. അടുത്ത സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടർ വന്നു കഴിഞ്ഞു. പക്ഷേ സോജുൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് നടക്കുന്നത്. അതിനെ സോജുൻ ആ അറ്റർണിയായിട്ട് സംസാരിക്കുന്നു, എന്നിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റിനോട് എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നു. അങ്ങനെ അത് കാണുമ്പം ഹോമിൻ അതായത് അസിസ്റ്റൻറ്റിന് മനസ്സിലാവും എന്താ വേണ്ടതെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ സോജുൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോജുനാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്ത് ടയേർഡായിരിക്കുന്നു, ഒട്ടും ഹാപ്പി അല്ല. അപ്പം സോജുനൊന്ന് പുറത്ത് കിടക്കണം ഇവിടുന്ന്, ഇവരുടെ അടുത്ത് സംസാരിച്ച് അവർ വിടുന്നില്ല. അപ്പോൾ അവർ കാണാതെ ഇറങ്ങിപ്പോവാനുള്ള ഉദ്ദേശമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്നിട്ട് പറയും അയ്യോ സോജുൻ പോവല്ലേ, നമുക്ക് എത്രയോ സീൻ ഇനിയും ഷൂട്ട് ചെയ്യാണ്ട് ഒരു 50 ഷോട്ടും കൂടെ എടുക്കാണ്ട് എന്ന് പറയും. അപ്പം സോജുൻ പറയുന്നുണ്ട് നോക്ക് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, നിങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി, നിങ്ങൾക്ക് എത്ര ക്ഷീണമുണ്ട്, എനിക്കും ക്ഷീണമുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസത്തെ ഷൂട്ടിന് വരാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾക്കും കൂടെ അന്ന് റെസ്റ്റ് എടുത്തൂടെ, എന്നിട്ട് ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ തൽക്കാലം ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് എന്നെ 4 ചീത്ത വിളിച്ചോ മറ്റ് ഡയറക്ടറിന് മുന്നിൽ പോയിട്ട്. അതിലും വെറുതെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഒരു റെസ്റ്റ് ഇല്ലാതെ നടക്കുന്നതിലും ഭേദമല്ലേ, ഇങ്ങനെ കുറച്ച് ചീത്ത വിളിക്കുകയെങ്കിലും ചെയ്തിട്ട് എനിക്കും നിങ്ങൾക്കും കുറച്ച് റെസ്റ്റ് കിട്ടുന്നത്. അവിടെ പോയിട്ട് ഞാൻ ഇവിടുന്ന് പോയി അവൻ എന്തൊരു വൃത്തിയായിട്ടവനാണെന്ന് വിളിച്ചു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, അതല്ലേ നല്ലതെന്ന് ചോദിക്കും. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പോൾ ഒന്നും പറയില്ല, സോജുൻ്റെ വണ്ടിയിൽ കയറുന്നു, ഹോമിൻ വണ്ടി എടുത്തിട്ട് പോകുന്നു. അപ്പം വണ്ടിയിൽ കയറിയ വശം എന്താ പറയണമെന്ന് വെച്ചാൽ സോജുൻ ഹോമിൻ്റെ അടുത്ത് പറയാണ് ഈ സോജുൻ്റെ ഏജൻസീൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ മിസ്റ്റർ കിം, കിമ്മിനെ വിളിച്ചിട്ട് പറയൂ എന്തെന്ന് പെനാൽറ്റിയുടെ ഫീ ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് തന്ന പ്രോമിസ് അദ്ദേഹം ഇതുവരെ പാലിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം എന്താണ് പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ കിം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരനെയോ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് സോജുൻ്റെ അടുത്ത്. പക്ഷേ ഇതുവരെ കണ്ടുപിടിക്കാൻ വേണ്ടി മിസ്റ്റർ കിമ്മിന് പറ്റിയിട്ടില്ല. സോജുൻ പറയാണ് ഞാൻ ഇനി ആക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പം ഞാൻ പറഞ്ഞ ആളെ കണ്ടുപിടിച്ചെന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കാറിന്ന് പുറത്തേക്ക് ചാടുന്നു പറഞ്ഞിട്ട് വിൻഡോ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തല പുറത്തേക്കിട്ടിട്ട് റോട്ടിക്ക് ചാടാൻ നിൽക്കുന്ന പോലെ കാണിക്കും. അപ്പം ഹോമിന് ടെൻഷനാകും. അപ്പോൾ ഹോമിൻ പറയും സോജുൻ അകത്തേക്ക് കയറുന്ന് ഫോണിൽ മിസ്റ്റർ കിം ഉള്ളതുകൊണ്ട് ആൾക്കും ടെൻഷനാവും. അപ്പോൾ ഹോമിൻ പറയുന്നുണ്ട് ഒന്ന് കാം ഡൗൺ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് സോജുൻ തല പുറത്തേക്ക് വിടില്ലേ, ആ സമയത്ത് പുറത്ത് വേറെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ റോഡ് കൂടെ. അപ്പോൾ ഇവനാണെങ്കിൽ സെലിബ്രിറ്റിയാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ സോജുൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു മാഡായിട്ടുള്ള ആളായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ.
സ്വയം. അപ്പം അതുകൊണ്ട് പറയും, ഞാൻ ഈ കാറിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഭയങ്കര സഫക്കേഷൻ എടുക്കുന്നു, അപ്പോൾ കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് വന്നതാന്നൊക്കെ. എന്നിട്ട് അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സോജുണ്ടെങ്കിൽ നോക്കുന്നതൊക്കെ ഉണ്ട്, ഭയങ്കര ഹാൻസം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കിം സംസാരിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഡിറ്റക്റ്റീവ് ഒന്നല്ലല്ലോ, ഞാൻ കണ്ടുപിടിക്കാം നോക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും സോജു ഞാൻ കാറ് തുറന്നിട്ട് പുറത്തേക്ക് ചാടുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിരിക്കുകയായിരുന്നു വണ്ടി. അപ്പം ആ സമയത്ത് സോജുൻ വീണ്ടും വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കിയിട്ട് അവിടെയുള്ള കാറിലെ ആളുകളോട് പറയും, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, പിന്നെ എനിക്ക് വട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് വിൻഡോ തുറന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ തിരിച്ച് നന്നായിട്ട് സ്നേഹിക്കണം എന്ന് പറയും. എന്നിട്ട് ബായൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കാറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇരിക്കും. എന്നിട്ട് പിന്നെ വീണ്ടും ഫ്ലാഷ് ബാക്കാണ് കാണുന്നത്. അപ്പം സോജുൻ ഇപ്പോൾ വീട്ടിലെത്തി. വീട്ടിലെത്തുമ്പം ആണ് പണ്ടത്തെ കാര്യം ഓർക്കുന്നത്. മുമ്പ് ഒരിക്കൽ ഇതുപോലെ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് വന്നപ്പോൾ ജീവു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സോജുൻ ഇങ്ങനെ ചോദിക്കും, നീ ഞാൻ വരുന്ന കാര്യം ഓർത്തിട്ട് നിൻ്റെ വർക്കിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്നല്ലേ എന്ന്. അപ്പോൾ ജീവു പറയുന്നുണ്ട്, അല്ല ഇന്ന് ട്രാഷ് പുറത്ത് കളയേണ്ട ദിവസമാണ്, ഞാനത് എടുത്ത് കളഞ്ഞില്ല എന്ന് ഓർമ്മ വന്നപ്പം ഇങ്ങോട്ട് വന്നതാണ് എന്ന്. അങ്ങനെ സോജുനാണെങ്കിൽ ജീവുവിൻ്റെ അടുത്ത് എടാ കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ നീ വർക്ക് അവസാനിപ്പിച്ചിട്ട് വേഗം വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജീവു പറയും, എനിക്കിപ്പോൾ പോകണം, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ അത് കഴിക്ക് എന്ന് പറയും. പിന്നെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഇവിടെ സോജുൻ വരുമ്പോൾ ഇവിടെ ആരുമില്ല, ജീവു ഒന്നുമില്ല, സോജുൻ മാത്രമേ ഉള്ളൂ, എംപ്റ്റി ആയിട്ടുള്ളൊരു ഹൗസും. എന്നിട്ട് സോജുനാണെങ്കിൽ ജീവുനെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ കോള് കിട്ടുന്നില്ല. മിസ്റ്റർ കിം ആണെങ്കിൽ ഇപ്പോഴും ജീവുനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, സോജുന ആരനെയാണ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവുനെയാണ്. ജീവു ഇപ്പോൾ സോജുൻ്റെ കൂടെ അല്ല ഉള്ളത്, അതുകൊണ്ടാണ് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ മിസ്റ്റർ കിം ഇങ്ങനെ പല സ്ഥലത്തും പോയി അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് കിം ഹ്യൂജി എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജീവുവിൻ്റെ ഫ്രണ്ട് ആ റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്നത്. എന്നിട്ട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവൻ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ സോജുൻ്റെ അടുത്തുനിന്ന്. അയാൾ വിളിക്കുന്നേ മിസ്റ്റർ കിമ്മിനെ, പക്ഷെ എന്ത് പറയുന്നു നമുക്കറിയില്ല. ആ ഭാഗം വെച്ചിട്ട് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ സോജുൻ്റെ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഷൂട്ടുള്ള സമയത്ത് സോജുനെ രാവിലെ വന്നിട്ട് ജീവു എഴുന്നേൽപ്പിക്കും, എന്നിട്ട് ബ്രഷും കൂടെ കൊണ്ടുകൊടുക്കും, എഴുന്നേറ്റ് ബ്രഷ് ചെയ്തിട്ട് വേഗം പോവാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ രാവിലെ ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഫ്ലാഷ് ബാക്ക് അവിടെ എൻഡ് ചെയ്യുന്നു. എന്നിട്ട് സോജുൻ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പം ഹോമിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സോജുനാണെങ്കിൽ ഇന്നൊരു ജ്വല്ലറി ആഡിൻ്റെ ഷൂട്ടുണ്ട്, അപ്പം അതിനുവേണ്ടി പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സോജുൻ പുറത്തേക്ക് കടക്കുമ്പോഴാണ് മിസ്റ്റർ കിം പറയുന്നത്, എനിക്ക് അവനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ സോജുൻ ഇങ്ങനെ ആ ഫോണിൽ നോക്കി 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 നടന്നു വരുമ്പം പെട്ടെന്ന് എന്തോ സാധനത്തിൻ്റെ മുകളിൽ ചവിട്ടും. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോഴാണ് ഒരു ബ്രേസ്ലെറ്റ് ആണെന്ന് മനസ്സിലാവുക. അതിൻ്റെ അത് പൊട്ടി. അപ്പം അതിൻ്റെ ഓണർ ആരാന്ന് വെച്ചാൽ ആ ഒരു ഗേള് നടന്നു വന്നു. അപ്പം സോജുൻ പറയുന്നുണ്ട്, അയ്യോ സോറി, ഞാനിത് ചവിട്ടിയപ്പോൾ ഇത് പൊട്ടിപ്പോയല്ലോ, ഞാനിതിന് കോമ്പൻസേറ്റ് ചെയ്യാം എത്രയാണെന്നുണ്ടെങ്കിലെന്ന്. അപ്പം ഗേള് പറയും, അത് കുഴപ്പമില്ല, അതെന്താണെന്ന് വെച്ചാൽ അത്ര എക്സ്പെൻസീവ് ഒന്നല്ല, അത് സാരമില്ല എന്ന് പറയും. അപ്പോൾ സോജുൻ പറയും, നിങ്ങൾക്കറിയാലോ ഞാൻ സോജുൻ ഒരു സെലിബ്രിറ്റിയാണ്, ഇനി ഇതിൻ്റെ മുകളിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല, പിന്നെ ഇതൊരു പേഴ്സണൽ ഐറ്റം ആണല്ലോ എന്ന്. അപ്പോൾ ഈ ഗേള് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ അത് അത്ര എക്സ്പെൻസീവ് അല്ല, പിന്നെ ഇത്രയും പൈസ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മാസം പാർട്ടിയൊക്കെ ചെയ്ത് ഒരു പണിയെടുക്കാതെ അങ്ങനെ നടക്കാം, പക്ഷെ എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസ ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയും. എന്നിട്ട് സോജുൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ട് പറയും, എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് നന്നായിട്ട് വർക്ക് ചെയ്താൽ മതി എന്ന്. അപ്പോഴാണ് സോജുന് മനസ്സിലാവുന്നത്, ഈ ഒരു ഗേൾ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ആഡില്ലേ, അതിൻ്റെ ജ്വല്ലറി ഡിസൈൻ ടീമിൻ്റെ ഹെഡാണെന്ന്. പിന്നെ മിസ്റ്റർ കിം ആണെങ്കിൽ ഇവിടെ ഫുൾ ഓൺ ജീവനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുക തന്നെയാണ്. അങ്ങനെ സോജുൻ വരുന്നു, ഹോമിനും വരുന്നു. സോജുൻ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ മടുത്തു, എനിക്ക് ഇനി ജീവിക്കണമെന്നൊന്നും തോന്നണമൊന്നുമില്ല, ഈ ജീവുവിനെ കണ്ടുപിടിച്ചോ നിങ്ങളെന്ന് ചോദിക്കും. മിസ്റ്റർ കിം പറയുന്നത്, എന്നെന്ന് കിം ഹ്യൂൻജി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം സോജുൻ ചോദിക്കുന്നുണ്ട്, അവനെന്തിനാണ് നിങ്ങളെ വിളിച്ചേ? അപ്പം പറയുന്നുണ്ട് മിസ്റ്റർ കിം, നിനക്ക് അവൻ കുറച്ച് പൈസ തരാനുണ്ടായിരുന്നില്ലേ, അത് തരണേനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന്. അങ്ങനെ മിസ്റ്റർ കിം എന്ത് ചെയ്തു, ഈ ഹ്യൂൻജിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ജീവു എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ, അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അവൻ പറഞ്ഞു കൊടുത്തു. മിസ്റ്റർ കിമ്മിനാണെങ്കിൽ ഹ്യൂൻജിന് ഒട്ടും ഇഷ്ടമല്ല, കാരണം അവൻ അത്രയും മോശപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവസാനം ഹ്യൂൻജി പറഞ്ഞു കൊടുത്തു എവിടെയാണ് ജീവു
താമസിക്കുന്നതെന്ന്. താമസിക്കുന്നതല്ല, അവൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ടി എസ് പെറ്റോ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു റെസ്റ്റോറൻ്റ് എവിടെയാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് സോജുൻ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ചോദിക്കുന്നത്, ഹ്യൂൻജിനെ ആയിട്ട് ഇപ്പോഴും ജീവന് കോണ്ടാക്ട് ഉണ്ടോ, അവൻ എവിടെ താമസിക്കുന്നതെന്നൊക്കെ ഹ്യൂൻജിക്ക് അറിയുമെന്ന്. അങ്ങനെ പിന്നെ നോക്കുമ്പം ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് കിട്ടിയല്ലോ. അപ്പം രാത്രിക്ക് രാത്രി സോജുൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അവൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഈ അസിസ്റ്റൻറ്റും പ്രസിഡൻറ്റും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെ രാത്രി പോവുക, ആ സമയത്ത് ആണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും എന്താ ഉണ്ടായതെന്ന്. ഒരു ദിവസം ജീവു അവിടുന്ന് പോയി സോജുൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം സോജുൻ വിചാരിച്ച് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് സോജുൻ വന്ന് നോക്കുമ്പം വീട്ടിൽ ഒരു നോട്ട് വെച്ചിരിക്കുകയാണ്, ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നുമില്ല. അന്നൊട്ട് സോജുൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും, എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അവന് ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് പോയത്, ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്തത് എന്നൊക്കെ. പക്ഷേ സോജുന് അതിനൊന്നും ആൻസേഴ്സ് കിട്ടിയിട്ടില്ല. ജീവുവിനെ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവുകയാണ്. എന്നിട്ട് സോജുൻ വാസ് എ മെസ്, കാരണം കരഞ്ഞ് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. അങ്ങനെ കാരണം ജീവനെ കണ്ടുപിടിക്കാൻ പറ്റണമില്ല, ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അവന് എവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലേ, കാരണം ജീവു ഇല്ലല്ലോ. സോജുൻ്റെ മൈൻഡിൽ ഇപ്പം ആകെ കൂടിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നെനിക്ക് അറിയണം എന്നുള്ളതാണ്. അല്ലാതെ ജീവുവിൻ്റെ അടുത്തുള്ള റൊമാൻറ്റിക് ഫീലിങ്സിൻ്റെ പുറത്തല്ല സോജുൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ടീ ആസ്പെക്റ്റോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്കാണ് പോണത്. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ അന്വേഷിക്കുക. അന്വേഷിക്കുന്ന സമയത്ത് ഒരാൾ വരും. അപ്പോൾ ആൾ ചോദിക്കും, ഇതെന്താ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് നിങ്ങളിങ്ങനെ പമ്മി പമ്മി നിൽക്കുന്നത് എന്ന്. എന്നിട്ട് അപ്പോഴാണ് സോജുൻ്റെ മുഖം കാണുമ്പോഴേക്ക് മനസ്സിലാവുക, ഇത് ആക്ടറാണല്ലോ, കാങ് സോജുൻ ആണല്ലോ എന്ന്. അങ്ങനെ അയാൾ ആണ് ഇവിടുത്തെ ഈ ഏരിയ ഒക്കെ മാനേജ് ചെയ്യുന്ന ഹെഡ് എന്ന് മനസ്സിലാവും. അങ്ങനെ സോജുൻ ജീവുവിനെ കുറിച്ച് ചോദിക്കുമ്പം അയാളാണ് ജീവു നിൽക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക, കാരണം അയാൾ ഇവിടുത്തെ ഹെഡാണ്, ഓരോ ആൾക്കാർ ഏതൊക്കെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആൾക്കറിയാം. എന്നിട്ട് ആൾ പറയുന്നുണ്ട്, ആ ചെറുക്കനുണ്ടല്ലോ അവൻ അത്ര ഫ്രണ്ട്ലി ഒന്നല്ല, പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരും അതിൽ സാധനങ്ങളുടെ പേരൊന്നും വായിച്ചാൽ കൂടി ഞങ്ങൾക്കാർക്കും മനസ്സിലാവാറില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും അങ്ങോട്ട് പോകാറില്ല എന്ന്. എന്നിട്ട് സോജുൻ വരുന്നു. വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ജീവുവിനെ വീടിൻ്റെ പുറത്ത് കാണുകയാണ്. ജീവു സോജുനും സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ലേഡി ഒരു കുട്ടിയും കൂടി വരുമ്പം ഈ കുട്ടി വന്നിട്ട് ജീവുവിനെ അപ്പ എന്ന് വിളിക്കും. അപ്പോഴാണെങ്കിൽ സോജുൻ ഭയങ്കര ഷോക്ക്ഡാണ്, ജീവുവിൻ്റെ കുട്ടിയോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പം ഈ ലേഡി പറയും, അയ്യോ ഞങ്ങൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്, ഞങ്ങൾ ജീവുവിനായിട്ട് നല്ല ക്ലോസ് ആണ് എന്നേ ഉള്ളൂ എന്ന്. അപ്പം ജീവു പറയുന്നുണ്ട്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, നിങ്ങളുടെ ഒറ്റയ്ക്ക് തന്നെ ടൈം സ്പെൻഡ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അന്ന് സോജുനാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് പറയും, ഇതെന്താ ആരുടെങ്കിലൊക്കെ വെറുതെ അപ്പാന്ന് വിളിക്കുകയാണോ, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയും. കുട്ടി പറയും, അങ്കിൾ ഇതെൻ്റെ അപ്പയല്ല, പക്ഷെ ഞങ്ങളുടെ സർനെയിം ഒന്നാണ്, ഹാൻ എന്നാണ്, ഹാൻ ജീവു ഹാൻ യൂഹ. അപ്പം ആ കുട്ടിയുടെ പേര് യൂഹ എന്നാണ്. അങ്ങനെ പറയും. ഇതോടൊക്കെ ആ കുട്ടിയുടെ അമ്മ കുട്ടീനെ വലിച്ചുകൊണ്ട് പോകും, കാരണം ഇവിടെ എന്തോ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് സോജുൻ പറയുന്നുണ്ട്, ജീവു നമുക്കകത്ത് വരുന്ന സംസാരിക്കാം, എന്തെങ്കിലും കഴിക്കാം, ഡ്രിങ്കിയൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന്. അപ്പം ജീവു പറയുന്നുണ്ട്, അതിന് നമ്മളിപ്പോൾ ഒരുമിച്ചല്ലോ. അതുവരെയാണ് പ്രോപ്പറായിട്ട് എപ്പിസോഡ് ഉള്ളത്. പിന്നെ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ കുറച്ച് വേറെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സോജുൻ പറയാണ്, ഞാൻ ഓസ്കാറൊക്കെ മേടിക്കും, ബെസ്റ്റ് ആക്ടറിൻ്റെ അവാർഡൊക്കെ ഞാൻ മേടിക്കും, എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയാണെങ്കിൽ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങും, നല്ല സക്സസ്ഫുൾ ആവും, അതെന്നിട്ട് നമുക്കിപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കണം, അവിടുത്തെ ഫേർണിച്ചറൊക്കെ സെറ്റ് ചെയ്യണം, അപ്പം നമ്മുടെ മാത്രം ഒരു പ്ലേസ് എന്നുള്ള രീതിയിൽ നിന്നൊക്കെ. അപ്പോൾ സോജുൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ജീവുവിനെ അറിയാലോ, ജീവു എപ്പോഴും ഒരു സ്ഥായി ഭാവമാണ് ജീവുവിന്. ജീവുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഭയങ്കര വിഷമവും ഇല്ല, അങ്ങനെയാണ്. അപ്പം സോജുൻ പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഭയങ്കര എക്സൈറ്റഡ് ആവണ ആളല്ല എന്ന്, എന്നാലും ചെറിയൊരു വേരിയേഷനെങ്കിലും കാണിച്ചു വിടേടാ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ എന്ന് പറയും. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.